डियर स्टूडेंट्स नम्मल इनऑर्गानिक केमिस्ट्री ले प्रधानपेट्ट चैप्टर आया कोऑर्डिनेशन कंपाउंड्स आण डिस्कस चेय्तुकोंडिरिक्कुन्नत अब नम्मल रेंड पार्ट ऑलरेडी पढ़िच्चु कझिञ्ञु कोऑर्डिनेशन कंपाउंड इंट्रोडक्शन पार्टुम अतुपोले तन्ने कोऑर्डिनेशन कंपाउंडिन्टे IUPAC नोमेनक्लेचर नम्मल पढ़िच्चु कझिञ्ञु इनि इन्नत्ते क्लासिल नम्मल डिस्कस चेय्युन्नत ऐसोमरिसम इन कोऑर्डिनेशन कंपाउंड्स आण ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് കോമ്പൗണ്ടും ഇനോർഗാനിക് കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ഓർഗാനിക് കോമ്പൗണ്ട് എക്സിബിറ്റ് ഐസോമറിസം ഇനോർഗാനിക് കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിബിറ്റ് ഐസോമറിസം എക്സെപ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാവും കാരണം ഇനോർഗാനിക് കോമ്പൗണ്ടിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഒഴികെ ബാക്കി ഒന്നും തന്നെ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഐസോമറിസം എന്താണ് എന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ വാട്ട് ഈസ് ഐസോമറിസം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ദ മോളിക്യൂൾ ടു ഓർ മോർ കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്യുലർ ഫോർമുല But they differ in their structural or spatial arrangement is called isomers. And the phenomena is known as isomerism. Nankariya, same molecular formula, but differ in their structural or spatial arrangement. Angatha parana perana isomers ennu parayum. A phenomena ki parana perana isomerism. Nammal organic chemistry ilu ഐസോമറിസത്തിനെ ബ്രോഡ്ലി ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്പ് ഏതൊക്കെയായിരുന്നു ഐസോമറിസത്തിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ഏതൊക്കെയാ ഓർമ്മിച്ച് നോക്കൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം ഇസ് ദ അല്ലേ സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട് സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ കേസിലും ഐസോമറിസം രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസവും സ്റ്റീരിയോ ഐസോമറിസവും ഈ സ്ട്രക്ചറൽ ഐസോമറിസത്തിനെ വീണ്ടും നമ്മൾ നാലായി ക്ലാസിഫൈ ചെയ്യാറുണ്ട് ദേ ആർ അയണൈസേഷൻ ഐസോമറിസം ഹൈഡ്രേഷൻ ഐസോമറിസം ലിങ്കേജ് ഐസോമറിസം കോർഡിനേഷൻ ഐസോമറിസം എന്നിങ്ങനെയാണ് അതുപോലെ സ്റ്റീരിയോ ഐസോമറിസത്തിനെ രണ്ടായി വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു നമ്മൾ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രിയിലെ അതേപോലെ തന്നെയാണ് ജ്യോമെട്രിക്കൽ ഐസോമറിസം എന്നും ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നോക്കൂ ക്ലാസിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഐസോമറിസം എന്താണെന്നറിയാം ഹൗ യു ക്യാൻ ക്ലാസിഫൈ ദസ് ഐസോമറിസം നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഐസോമറിസ ഡെഫിനിഷൻ ഇനി എന്താണ് സ്റ്റീരിയോ ഐസോമറിസം എന്നാൽ എന്താണ് നിങ്ങൾക്കറിയാം സ്റ്റീരിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ സ്പേസ് എന്നാണ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഹാവ് ദ സെയിം കെമിക്കൽ ഫോർമുല ആൻഡ് കെമിക്കൽ ബോണ്ട് ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നോക്കൂ സ്റ്റീരിയോ ഐസോമേഴ്സത്തിന് സെയിം കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും പക്ഷേ എന്താ വ്യത്യാസം കെമിക്കൽ ബോണ്ടും സെയിം ആയിരിക്കും പക്ഷേ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ അവർ വ്യത്യാസം കാണിക്കാറുണ്ട് അതുപോലെ നോക്കൂ അത് സ്റ്റീരിയോ ഐസോമറിസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ജ്യോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവുമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇനി അടുത്തത് സ്ട്രക്ചറൽ ഐസോമറിസമാണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഹാവ് ഡിഫറൻറ്റ് ബോണ്ട് ശ്രദ്ധിക്കുക സ്റ്റീരിയോ ഐസോമറിസത്തിനാണെങ്കിൽ അവരിലെ ബോണ്ടിങ് ഒക്കെ സെയിം ആണ് പക്ഷേ സ്ട്രക്ചറൽ ഐസോമേഴ്സിൻ്റെ പ്രത്യേകതയാണ് അവരുടെ ബോണ്ടിങ് വളരെ വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് ഈ സ്ട്രക്ചറൽ ഐസോമറിസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ടൈപ്പ് ഉണ്ട് ലിങ്കേജ് ഐസോമറിസം കോർഡിനേഷൻ ഐസോമറിസം അയണൈസേഷൻ ഐസോമറിസം ആൻഡ് സോൾവേറ്റ് ഐസോമറിസം അപ്പോൾ നിങ്ങൾക്ക് ഐസോമറിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഐസോമറിസം രണ്ടായി ക്ലാസിഫൈ ചെയ്തു അതിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മളിതിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഐസോമറിസത്തെ പറ്റിയിട്ടാണ് അപ്പം നാല് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ട് അയണൈസേഷൻ ഐസോമറിസം സോൾവേറ്റ് ഐസോമറിസം ഹൈഡ്രേറ്റ് ഐസോമറിസം ആൻഡ് കോർഡിനേഷൻ ഐസോമറിസം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം
സൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു സ്ട്രക്ചറൽ ഐസോമറിസം. ഈ സ്ട്രക്ചറൽ ഐസോമറിസത്തിലെ ഒന്നാമത്തെ ടൈപ്പ് ഐസോമറിസമാണ് അയോണൈസേഷൻ ഐസോമറിസം. എന്താണ് അയോണൈസേഷൻ ഐസോമറിസം? നോക്കൂ, ഞാനൊരു കോമ്പൗണ്ടിൻ്റെ കോർണേഷൻ കോമ്പൗണ്ടിൻ്റെ എംപെരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല എഴുതിയിട്ടുണ്ട്. CONH3 5 times BrSO4 എന്നാണ്. നമ്മളിതിൽ ഈ ഒരു കോമ്പൗണ്ട് ഇതിലേക്ക് ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ ആദ്യം ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. സോ വി ആർ ആഡിങ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഫസ്റ്റ് ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ് ഈ കോമ്പൗണ്ട് സൊല്യൂഷനിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടി. ഒന്നാമത്തെ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടെടുത്ത് ഒരു പാർട്ടെടുത്തിട്ട് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. സോ നമുക്ക് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടണമെങ്കിൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കലിൽ പഠിച്ചിട്ടുണ്ട്, ബേരിയം ക്ലോറൈഡ് സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. ഇവിടെ സൾഫേറ്റ് അയോണുകളുടെ പ്രസൻസ് ഉണ്ട്, ആ സൊല്യൂഷനിൽ സൾഫേറ്റ് അയോണുകളുടെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഫോർമുലയിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ NH3Br സൾഫേറ്റ് അയോണുകൾ കൗണ്ടർ അയോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷൻ ഇത് കോർഡിനേഷൻ സ്ഫിയറിലല്ല വരുന്നത്, സൾഫേറ്റ് അയോൺ കൗണ്ടർ അയോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഈ കോർഡിനേഷൻ കോംപ്ലക്സസിൻ്റെ ഉള്ളിലെ ഒരാളും തന്നെ അയണൈസ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി എന്ന് മനസ്സിലായാൽ നമുക്കറിയണം അവിടെയുള്ള അയോണുകൾ, സൊല്യൂഷനിൽ പ്രസൻ്റായ അയോണുകൾ സൾഫേറ്റ് അയോണും അതുപോലെ ഈ കോംപ്ലക്സ് അയോണുമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ് ആഡ് ചെയ്യുന്നത്. ഇതേ ഇതിൻ്റെ കോമ്പൗണ്ട് സൊല്യൂഷനിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയത്. പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അതിന് കാരണം ഈ സിൽവർ നൈട്രേറ്റ് ബ്രോമൈഡ് അയോണുകളുമായി റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ പറയൂ നിങ്ങൾ, ബ്രോമൈഡ് അയോണിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? എവിടെയാണ് വരിക? അപ്പോൾ ഇവിടെ സിൽവർ നൈട്രേറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ബ്രോമൈഡിൻ്റെ പൊസിഷൻ വരിക? നമുക്ക് എഴുതി നോക്കാം. നോക്കൂ, സെൻട്രൽ ആറ്റം ഇത് NH3 5 times ബേരിയം ക്ലോറൈഡ് ഒഴിച്ചപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ടും ഇല്ല. അപ്പോൾ സൾഫേറ്റ് കോർഡിനേഷൻ സ്ഫിയറിലാണ് എന്ന് നമുക്ക് ഉറപ്പായി. എന്നിട്ട് Br പുറത്താണ് വന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ സിൽവർ നൈട്രേറ്റ് ഒഴിക്കുമ്പോൾ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ Br- എന്ന അയോണുകൾ അയണൈസേഷൻ സ്ഫിയറിലാണ്. നോക്കൂ, രണ്ടാൾക്കും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. എന്തിലാണ് വ്യത്യാസം കാണിക്കുന്നത്? ഇവർ സൊല്യൂഷനിലായിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകൾ വ്യത്യാസമാണ്. ഇവിടെയുള്ള അയോണുകൾ എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് അയോണുകളും ഈ കോംപ്ലക്സ് കാറ്റിയോണുമാണ്. ഇവിടെയുള്ള അയോണുകൾ ഏതാണ്? ബ്രോമൈഡ് അയോണും ഈ കോംപ്ലക്സ് കാറ്റിയോണുമാണ്. ഇങ്ങനെ ഇതാ നോക്കൂ, ഇനി നമുക്ക് ഡെഫിനിഷൻ വായിച്ച് നോക്കാം. കോമ്പൗണ്ട്സ് വിച്ച് ഗീവ് ഡിഫറെൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ ഓൾഡോ ദേ ഹാവ് സെയിം കോമ്പസിഷൻ ആർ കോൾഡ് അയണൈസേഷൻ ഐസോമേഴ്സ് ആൻഡ് ദിസ് ഫിനോമിന ഇസ് നോൺ ആസ് അയണൈസേഷൻ ഐസോമറിസം. ആ പേരെന്ന് തന്നെ അറിയണം, അയണൈസേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ അവിടെ എന്തിലാണ് വ്യത്യാസം കാണിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. ഒരു കോർണേഷൻ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൊല്യൂഷനിലായിരിക്കുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകളുടെ വ്യത്യാസം കൊണ്ടാണ് ഈ ടൈപ്പ് ഐസോമറിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ദിസ് ടൈപ്പ് ഓഫ് ഐസോമറിസം അറൈസസ് ഫ്രം ദി എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് വിത്തിൻ ദ കോർണേഷൻ സ്ഫിയർ
ആൻഡ് അയണൈസേഷൻ സ്ഫിയർ. നോക്കൂ, ഇവിടെ ഈ അയോൺ ഇവിടുത്തെ ബി ആർ ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ ഇത് ലിഗാൻഡ് അല്ല. അപ്പോൾ ഇവിടെ അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ടൈപ്പ് ഐസോമറിസം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ബി ആറും കൊബാൾട്ടും തമ്മിലാണ് ബോണ്ടിങ് വരുന്നത്. ഇവിടെ എസ് ഒ ഫോറും കൊബാൾട്ടും തമ്മിലാണ് ബോണ്ടിങ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ ഡിഫറെൻ്റ് ബോൺസ് ആണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഓർമ്മിക്കുക ഇവിടെ കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇത് ഒന്ന് നോക്കാം. സി ഒ എൻ എസ് ടി ഫൈവ് ടൈം എസ് ഒ ഫോർ ബി ആർ. നോക്കൂ, ഇത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. സി ഒ എൻ എസ് ടി ഫൈവ് ടൈം സി എൽ ബി ആർ. സി എൽ ബി ആർ ആൻഡ് സി ഒ എൻ എസ് ടി ഫൈവ് ടൈം ബി ആർ സി എൽ. ഈ രണ്ട് ഇതിൻ്റെയും മോളിക്കുലർ ഫോർമുല സി ഒ എൻ എസ് ത്രീ ഫൈവ് സി എൽ ബി ആർ എന്നാണ്. പക്ഷേ സൊല്യൂഷനിലായിരിക്കുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണുകൾ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒരു ആ ഫസ്റ്റ് കേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺ ബി ആർ മൈനസ് അയോണുകളാണ്. സെക്കൻഡ് കേസിൽ സി എൽ മൈനസ് അയോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ അയോണുകൾ വ്യത്യാസം വരുന്നുണ്ട്, അതുകൊണ്ട് ഇതും ഒരു ടൈപ്പ് ഓഫ് അയണൈസേഷൻ ഐസോമറിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്ത ടൈപ്പ് ഐസോമറിസമാണ് സോൾവേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത്. എന്താണ് സോൾവേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ ഹൈഡ്ര, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്തു സി ആർ സി എൽ ത്രീ. ദ മോളിക്കുലർ ഫോർമുല ഇസ് സി ആർ സി എൽ ത്രീ ഡോട്ട് സിക്സ് എച്ച് ടു ഒ. നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. നിങ്ങൾക്കറിയാം സൾഫ്യൂരിക് ആസിഡ് വോട്ട് മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യും അല്ലേ. പക്ഷേ ഈ കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്തപ്പോൾ സൾഫ്യൂരിക് ആസിഡ് വോട്ട് മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സിക് വോട്ട് മോളിക്യൂളിൻ്റെ പൊസിഷൻ എവിടെ എഴുതാം? നമുക്ക് കോർഡിനേഷൻ സ്ഫിയറിലാക്കി എഴുതണം. പക്ഷേ സിൽവർ നൈട്രേറ്റ് ഒഴിച്ചപ്പോൾ മൂന്ന് ക്ലോറൈഡ് അയോൺ പ്രെസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇവിടെ പുറത്തെഴുതി അല്ലേ. അപ്പോൾ ഈ ആറ് വോട്ട് മോളിക്യൂളും ഇവിടെ ലിഗാൻഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വേറെ ഇതിൻ്റെ ഒരു വേറെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. അപ്പോൾ അഞ്ച് വോട്ട് മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു വോട്ട് മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേപോലെ സിൽവർ നൈട്രേറ്റ് ഒഴിച്ചപ്പോൾ രണ്ട് ക്ലോറൈഡ് മാത്രമേ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയാണ് ഒരു ക്ലോറിനെ നമ്മൾ ഉള്ളിലേക്ക് എഴുതി, അടുത്ത രണ്ട് ക്ലോറൈഡിനെ പുറത്തേക്ക് എഴുതി, അടുത്തത് എച്ച് ടു ഒ ആണ്. അപ്പോൾ ഇതാണ് ഈ എച്ച് ടു ഒ ആണ് സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സേഫ് സോണിൽ കിടക്കുകയാണ് ഈ എച്ച് ടു. അഞ്ച് എച്ച് ടു ഒയും ക്ലോറിനും ഒരു സേഫ് സോണിലാണ്. ആര് വന്ന് റിയാക്ഷനിൽ വിളിച്ചാലും അവർ റിയാക്ഷൻ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഈ വോട്ടർ മോളിക്യൂൾ ഇവിടെ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ വോട്ടർ മോളിക്യൂൾ ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? വോട്ടർ ഓഫ് ഹൈഡ്രേഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വോട്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഇതിനെ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത്. നോക്കൂ, അടുത്തതിൽ സി ആർ എച്ച് ടു ഒ നമുക്ക് ഇങ്ങനെയും എഴുതാം. എച്ച് ടു ഒ ഫോർ ടൈം സി എൽ ടു സി എൽ ഡോട്ട് 2H2O എന്നെഴുതി. ഇവിടെ നാല് വോട്ട് മോളിക്യൂളും ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ രണ്ട് വോട്ട് മോളിക്യൂൾ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? വോട്ടർ ഓഫ് ഹൈഡ്രേഷനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ദേ ഹാവ് സെയിം മോളിക്യുലർ ഫോർമുല. പക്ഷേ എന്തിലാ വ്യത്യാസം? ഇവിടെ ചില വോട്ടർ മോളിക്യൂൾ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു, ചില വോട്ടർ മോളിക്യൂൾ വോട്ടർ ഓഫ് ഹൈഡ്രേഷനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അത് ശരിക്കും അയണൈസേഷൻ ഐസോമേഴ്സിൻ്റെ ടൈപ്പ് തന്നെയാണ്. ഇവിടെ വോട്ടർ മോളിക്യൂൾ അയണൈസേഷൻ സ്ഫിയറിനും കോർഡിനേഷൻ സ്ഫിയറിനും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ടൈപ്പ് ഐസോമറിസം ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ വോട്ടറിനെ പറ്റി ജനറലി ഏത് സോൾവെൻ്റ് വേണം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ സോൾവെൻ്റായിട്ട് വോട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിന് ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കൂ എന്താ ഡെഫിനിഷൻ. ദിസ് ഫോം ഓഫ് ഐസോമറിസം ഇസ് നോൺ ആസ് ഹൈഡ്രേറ്റ് ഐസോമറിസം ഇൻ കേസ് വേർ വോട്ടർ മോളിക്യൂൾസ് ഇൻവോൾവ്ഡ് ആസ് സോൾവെൻ്റ്. ദിസ് ഇസ് സിമിലർ ടു അയണൈസേഷൻ ഐസോമറിസം. നോക്കൂ, സോൾവേറ്റ് ഐസോമർ ഡിഫർ ബൈ വെദർ ഓർ നോട്ട് എ സോൾവെൻ്റ് മോളിക്യൂളേഴ്സ് ഡയറക്ട്ലി ബോണ്ടഡ് ടു മെറ്റൽ അയോൺ
ore metal it is merely present as free solvent molecule in the crystal lattice. அப்ப നോക്കൂ இവിടെ എന്താ വരിയ இവിടെ solvent metalുമായി direct bond ചെയ്ത കേസ് ഉണ്ടായിരിക്കും അതേപോലെ solvent water of hydration ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസ് ഉണ്ടായിരിക്കും അങ്ങനെ അത് അങ്ങനെ ഉണ്ടാവുന്ന ഐസോമറിനെ പറയുന്ന പേരാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പ ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ആവണം അങ്ങനത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസമാണ് സോൾവേറ്റ് ഐസോമറിസം മൂന്നാമത്തെ സ്ട്രക്ചറൽ ഐസോമറിസമാണ് നമുക്ക് പഠിക്കാനുള്ള ലിങ്കേജ് ഐസോമറിസം എന്താണ് ലിങ്കേജ് ഐസോമറിസം എന്നുള്ളത് നോക്കൂ ഈ കോമ്പൗണ്ട് നോക്കിക്കോളൂ സി ഒ എൻ എസ് ത്രീ ഫൈവ് ടൈംസ് എൻ ഒ ടു ടു പ്ലസ് അയോൺ ഈ കോംപ്ലക്സ് അയോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ എംപെരിക്കൽ ഫോമുല നമ്മൾ എഴുതി സി ഒ ഫൈവ് എൻ എസ് ത്രീ ഡോട്ട് എൻ ഒ ടു നമ്മളതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചിട്ടുണ്ട് നോക്കൂ ഇവിടെ ബോണ്ടിങ് നടക്കുന്നത് ഈ എൻ ഒ ടുവിൽ നൈട്രജനും കൊബാൾട്ടും തമ്മിലാണ് അവിടെ ബോണ്ടിങ് വരുന്നത് ശരിയല്ലേ പറഞ്ഞത് നിങ്ങൾക്കറിയാം എൻ ഒ ടു ലിഗാൻഡിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത എൻ ഒ ടു ലിഗാൻഡ് ഏത് ടൈപ്പ് ലിഗാൻഡിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് എൻ ആംബിഡന്റേറ്റ് ലിഗാൻഡ് എന്താ ആംബിഡന്റേറ്റ് ലിഗാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലിഗാൻഡിന് രണ്ട് ഡോണറായിട്ടുണ്ടാവാം പക്ഷേ ഒരേ സമയം ഡൊണേറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഏതൊക്കെ എൻ ഒ ടുവിലെ ഏതൊക്കെ ഡോണറാറ്റം ഈ നൈട്രജനും ഡോണറാറ്റമാണ് ഇവിടുത്തെ ഓക്സിജനും ഡോണറാറ്റമാണ് നിങ്ങൾ ആ സ്ട്രക്ചർ നോക്കും ഫസ്റ്റ് സ്ട്രക്ചറിൽ നൈട്രജനാണ് ഇവിടെ കൊബാൾട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അടുത്ത സ്ട്രക്ചർ നോക്കൂ അവിടെ ഓക്സിജനാണ് കൊബാൾട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഐസോമറിസത്തിനെ ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത് സോ നോക്കൂ ദെ ഹാവ് സെയിം മോളിക്യുലർ ഫോർമുല അല്ലേ പക്ഷേ ഇവർ എന്തിൽ വ്യത്യാസം കാണിക്കുന്നു ഇവിടെ ഉണ്ടാക്കി ലിങ്കേജ് ലിങ്കിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഇവിടെ നൈട്രജൻ കൊബാൾട്ട് ലിങ്ക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത് പക്ഷേ അവിടെ സെക്കൻഡ് കേസിൽ ഓക്സിജൻ കൊബാൾട്ട് ബോണ്ടാണ് ഫോം ചെയ്യുന്നത് ഈ ടൈപ്പ് ഐസോമറിസത്തിന് പറഞ്ഞ പേരാണ് എന്ത് പറയുന്നത് ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത് അപ്പോൾ ലിങ്കേജ് ഐസോമറിസം ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ് ഏത് ലിഗാൻഡ് വേണം അവിടെ എപ്പോഴും ഒരു ലിഗാൻഡ് ആംബിഡന്റേറ്റ് ലിഗാൻഡ് ആയിരിക്കണം നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ അറിയാം എൻ സി എസ് മൈനസും എസ് എൻ സി എസ് സി എൻ മൈനസും ആംബിഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിളാണ് ഇവിടെ നൈട്രജൻ ആണ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നാൽ എൻ സി എസ് ഇത് അനദർ എക്സാമ്പിളാണ് എൻ സി എസ് വന്നു ഇവിടെ നൈട്രജനും കൊബാൾട്ടുമായിട്ടാണ് ലിങ്ക് വരുന്നത് അതേസമയം എസ് സി എൻ മൈനസ് വന്നു കഴിഞ്ഞാൽ എസ് സി എൻ മൈനസ് ആണ് എങ്കിൽ സൾഫറും കൊബാൾട്ടും തമ്മിലാണ് ലിങ്ക് വരുന്നത് സോ ഇങ്ങനെ ലിങ്കേജിൽ വ്യത്യാസം കാണിക്കുന്ന ഐസോമറിസിനെ പറയുന്ന പേരാണ് നമ്മൾ പറയുന്ന ലിങ്കേജ് ഐസോമറിസം അപ്പോൾ നോക്കൂ ലിങ്കേജ് ഐസോമറിസം അലൈസസ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആംബിഡന്റേറ്റ് ലിഗാൻഡ് ശ്രദ്ധിക്കണം നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞ സി ഒ എൻ എസ് ത്രീ ഫൈവ് ടൈം എൻ ഒ ടു സി എൽ ടു എന്ന് പറഞ്ഞ കോമ്പൗണ്ട് റെഡ് കളറാണ് പക്ഷേ സി ഒ എൻ എസ് ത്രീ ഫൈവ് ടൈം ഒ എൻ ഒ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണെങ്കിൽ യെല്ലോ കളറാണ് വരെ രണ്ടും കളറിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾക്ക് കാണാം രണ്ടും ചെറിയ കളറിൽ ചേഞ്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ കൃത്യം ശ്രദ്ധിക്കുക ലിങ്കേജ് ഐസോമറിസം ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ആംബിഡന്റേറ്റ് ലിഗാൻഡ് ആണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസമാണ് കോർഡിനേഷൻ ഐസോമറിസം നെയ്മേഴ്സ് കോർഡിനേഷൻ ഐസോമറിസം നോക്കൂ ഈ കോംപ്ലക്സ് ശ്രദ്ധിക്കും ഈ കോംപ്ലക്സ് സി ഒ എൻ എസ് ത്രീ സിക്സ് ടൈം സി ആർ സി എൻ സിക്സ് ആണ് ഈ കോർഡിനേഷൻ കോംപ്ലക്സ് നമ്മൾ ഇതുവരെ പഠിച്ച കോർഡിനേഷൻ കോംപ്ലക്സിൽ നിന്നും ഇതിലൊരു വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം നോക്കൂ എന്താ വ്യത്യാസം ഇത് കോംപ്ലക്സ് കാറ്റയോൺ ആണ് അല്ലേ ഇത് കോംപ്ലക്സ് ആനയോൺ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത് കോംപ്ലക്സ് കാറ്റയോൺ ആണെങ്കിൽ സിമ്പിൾ ആനയോണേ വരുള്ളൂ സിമ്പിൾ കാറ്റയോൺ ആണെങ്കിൽ കോംപ്ലക്സ് ആനയോണേ വരിക പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ് രണ്ട് അയോൺസും കാറ്റയോണും ആനയോണും കോംപ്ലക്സസ് ആണ് ഇങ്ങനെ കാറ്റയോണും ആനയോണും കോംപ്ലക്സസ് ആവുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസോമറിസമാണ് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയുന്നത് ഇവിടെ
ഇനി നോക്കൂ, നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. നമ്മൾ സി ഒ, നമ്മൾ എഴുതി സി ആർ എൻ എസ് ത്രീ സിക്സ് ടൈംസ്, സി ഒ എൻ എസ് ത്രീ സിക്സ് ടൈം, സി ഒ സി എൻ സിക്സ് എഴുതി. അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് രണ്ടും ദേ ഹാവ് സെയിം മോളിക്കുലർ ഫോർമുലയാണ്. പക്ഷെ ഇവിടെ എൻ എസ് ത്രീ ലിഗാൻഡ് കൊബാൾട്ടുമായിട്ടാണ് ബോണ്ടിങ് നടത്തിയിരിക്കുന്നത്. പിന്നെ സി എൻ മൈനസ് ലിഗാൻഡ് ക്രോമിയുമായി ബോണ്ടിങ് നടത്തിയിരിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ എങ്ങനെയാണ് എൻ എസ് ത്രീ ലിഗാൻഡ് ക്രോമിയുമായിട്ടാണ് ബോണ്ടിങ് നടത്തിയിരിക്കുന്നത്, ഇവിടെ സി എൻ മൈനസ് ലിഗാൻഡ് കൊബാൾട്ടുമായിട്ടാണ് ബോണ്ടിങ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, ദിസ് ടൈപ്പ് ഓഫ് ഐസോമറിസം അറൈസസ് ഡ്യൂ ടു ദ ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻഡ്സ് ബിറ്റ്വീൻ കാറ്റയോണിക് ആൻഡ് ആനയോണിക് എൻറ്റൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റലയോൺ പ്രസൻറ്റ് ഇൻ എ കോംപ്ലക്സ്. ലിഗാൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, ശരിയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ കോർഡിനേഷൻ ഐസോമറിസം ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തെ കണ്ടീഷൻ കാറ്റയോണും ആനയോണും കോംപ്ലക്സസ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഇവിടെ രണ്ട് മെറ്റലിൻ്റെയായിരിക്കും, രണ്ട് മെറ്റലിൻ്റെയും കോർഡിനേഷൻ നമ്പർ ഈക്വലായിരിക്കണം എന്നുള്ള കണ്ടീഷനും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസിനെ പറയുന്ന പേരാണ് എന്ത് പറയുക, കോർഡിനേഷൻ ഐസോമറിസം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഐസോമറിസം. എന്തൊക്കെയാണ് പഠിച്ചത്? അയണൈസേഷൻ ഐസോമറിസം, നമ്പർ ടു ഹൈഡ്രേറ്റ് ഐസോമറിസം, നമ്പർ ത്രീ ലിങ്കേജ് ഐസോമറിസം, നമ്പർ ഫോർ കോർഡിനേഷൻ ഐസോമറിസം. അപ്പോൾ നമുക്ക് ആദ്യം അയണൈസേഷൻ ഐസോമറിസം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ലിഗാൻഡ് ഒരു അയോണ് കോർഡിനേഷൻ സ്ഫിയറിലും അയണൈസേഷൻ സ്ഫിയറിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. ഹൈഡ്രേറ്റ് ഐസോമറിസം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ആസ് ലിഗാൻഡ് അറിയാം. ലിങ്കേജ് ഐസോമറിസം ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? പ്രസൻസ് ഓഫ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം കോർഡിനേഷൻ ഐസോമറിസമാണ്. കോർഡിനേഷൻ ഐസോമറിസം ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്താണ്? കോർഡിനേഷൻ ഐസോമറിസം ഉണ്ടാവണമെങ്കിൽ കാറ്റയോണും ആനയോണും കോംപ്ലക്സസ് ആയിരിക്കണം എന്ന കണ്ടീഷനുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് തരും, ആ കോർഡിനേഷൻ കോംപ്ലക്സ് ഏത് ടൈപ്പ് ഐസോമറിസമാണ് എക്സിബിറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ കൃത്യമായി ഓരോ ടൈപ്പ് ഐസോമറിസവും ഉണ്ടാവാനുള്ള കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ടാണത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. താങ്ക് യു.